അപ്പം ഈ ഒരു അഗ്ലോണിമ ഓക്കെ ഇത് ബാവ സെയിൽ ചെയ്യുന്നത് 100 രൂപയ്ക്കാണ്. ഒരാൾ വന്ന് കച്ചറ ഉണ്ടാക്കിയെങ്കിൽ 75 രൂപ കൊടുക്കോ? അല്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും, അങ്ങനെയുള്ള ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ അതാണ് ബിസിനസ്. അതായത് ബാവ ഒരു ലോ പ്രൈസ് പറയും, അപ്പൊ നിങ്ങള് ബാവാക്ക് ഇപ്പൊ ഇത് കുറച്ച് കൂടുതൽ ഒഴിവാക്കണം, അതാണ് ആവശ്യം. അപ്പൊ നിങ്ങള് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് തരും. അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ, പല വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. ബാബ, ഈ ഒരു പ്ലാന്റ്സിന് എത്ര എമൗണ്ട് വരിക എന്ന് പറഞ്ഞേ? ഈ ഒരു സൈസുള്ള തരണം 100 നിങ്ങളെ റേറ്റ്, വരുന്നവളുടെ റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി എന്നോട് ഈ വീഡിയോയിൽ പറയുന്ന പ്രൈസ് തന്നെ ആളുകൾ ഇവിടെ വരുമ്പോഴും പറയണം കേട്ടോ. അത് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയുണ്ട് ഈ കച്ചറയ്ക്കാരല്ലേ. ഓക്കെ, അപ്പൊ ഇതാ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സുകൾ ഉണ്ട്. കംപ്ലീറ്റ് ഇതാ തെങ്ങിന്റെ ചോട്ടിലല്ല, ഓലൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഓല തേങ്ങയും വീണുക്കാണ്ട് പ്ലാന്റ്സ് ഒക്കെ ചത്തു പോണതിന് മുമ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നുകാണ്ട് വാങ്ങിക്കൊണ്ടേക്കോളി. ഹായ്, അതെ, നമ്മളാ ഗാർഡൻ ടൂറ് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു കൊണ്ടുവന്ന ആരെ? നമ്മളെ ബാവ. ഇത് മമ്പറും ബാവ കേട്ടോ. ബാവ വിളിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വീട്ടിൽ ഗാർഡൻ കാണുന്നില്ല. ബാവാനോട് ചോദിച്ചു എവിടെ ഗാർഡൻ എന്ന്. അപ്പോൾ ബാവ പറയാം അങ്ങോട്ട് നോക്കി പറഞ്ഞാണ്. നമ്മൾ തിരിഞ്ഞു നോക്കിയ സമയത്ത് തെങ്ങും തോട്ടത്തിൽ മൊത്തം ഗാർഡനാണ്. തെങ്ങും തോട്ടത്തിൽ കംപ്ലീറ്റ് പ്ലാന്റ്സ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളിപ്പോൾ ഉള്ളത് മമ്പറത്താണ്. അത് മമ്പറം നമ്മളെ തങ്ങള വീടാണ്. അത് ഓലപ്പിടി എന്താ അതിന് പറയാ? മാളിയേക്കൽ വീട്. ഓക്കെ, ആ വീടിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവർ ഈ സ്ഥലം കിടക്കുന്നത്, മമ്പറത്ത്. അതായത് മക്കാമിൻ്റെ പരിസരത്ത് തന്നെ. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബാവാക്ക് മുമ്പ് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഒരു നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലം മുമ്പാണ്. അപ്പോൾ ആ നഴ്സറി ഒഴിവാക്കിയ സമയത്ത് അയറിൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ നഴ്സറി ബാവ ഒഴിവാക്കി. ചെറിയ നോക്കി നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ആ നഴ്സറി ഒഴിവാക്കേണ്ടി വന്നതാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ള കംപ്ലീറ്റ് പ്ലാന്റ്സുകളും വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വെക്കാൻ സ്ഥലമില്ലാതെ ഇത് കംപ്ലീറ്റ് വെച്ചേക്കുന്നത് ഇതാ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ തന്നെ. കണ്ടില്ല, കംപ്ലീറ്റ് തെങ്ങും തോട്ടമാണ്. അപ്പോൾ ഇഷ്ടം പോലെ പ്ലാന്റ്സുകളുണ്ട്, പല വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഇത് ഒക്കെ കംപ്ലീറ്റ് ബാവ സെയിൽ ചെയ്യണം അല്ലേ? ഒക്കെ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഒരു പ്രത്യേക പ്രൈസൊന്നുമില്ല. നിങ്ങൾ വരിക, നോക്കുക, ഒരു പ്ലാന്റ് എടുക്കുക, എത്ര വയ്ക്കുക, ബാവാക്ക് തോന്നുന്ന ഒരു പ്രൈസ് ബാവോട് പറയും. പിന്നെ ലോ പ്രൈസാണ്, ഭയങ്കര ഇത്. വേറൊന്ന് ഈ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇനി എന്നോട് ഈ വീഡിയോയിൽ പറയുന്ന പ്രൈസ് തന്നെ ആളുകൾ ഇവിടെ വരുമ്പോഴും പറയണം കേട്ടോ. അത് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയുണ്ട് ഈ കച്ചറയ്ക്കാരല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട്. കംപ്ലീറ്റ് ഇതാ തെങ്ങിൻ്റെ ചോട്ടിലല്ല, ഓലൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഓല തേങ്ങയും വീണുക്കാണ്ട് പ്ലാന്റ്സ് ഒക്കെ ചത്തു പോണതിന് മുമ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നുകാണ്ട് വാങ്ങിക്കൊണ്ടേക്കോളി. ബാവാൻ്റെ മെയിൻ ഉദ്ദേശം ഇതിവിടെ ഒന്ന് ക്ലീൻ ആക്കണം അല്ലേ, അവിടെ ഒഴിവാക്കണം, വെച്ച് സെറ്റ് ആക്കണം. ഇപ്പോൾ ഉള്ളതൊക്കെ കംപ്ലീറ്റ് ആണ് ഒഴിവാക്കണം. അപ്പം അതിനു വേണ്ടി ബാവ ഇത് കംപ്ലീറ്റ് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. മദർ പ്ലാന്റ് ആയിട്ടുള്ള 1-2 എണ്ണമൊക്കെ ഇങ്ങനെ നിർത്തും, നിർത്തുള്ളൂ, ബാക്കിയൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു അഗ്ലോണിമ ഓക്കെ ഇത് ബാവ സെയിൽ ചെയ്യുന്ന 100 രൂപയ്ക്കാണ്. ഒരാൾ വന്ന് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 75 രൂപ കൊടുക്കോ? അല്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം, അങ്ങനെയുള്ള ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത്. അതാണ് ബിസിനസ്. അതായത് ബാബ ഒരു ലോ പ്രൈസ് പറയും, അപ്പം നിങ്ങൾ ബാബാക്ക് ഇപ്പോൾ ഇത് കുറച്ച് കൊടുത്താണ് ഒഴിവാക്കണം, അതാണ് ആവശ്യം. അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് തരും, അത് വിഷയമല്ല, വലിയ പ്രൈസൊന്നും വാങ്ങിക്കണില്ല. അങ്ങനെതാ ഈ തെങ്ങും തോട്ടം കംപ്ലീറ്റ് പ്ലാന്റ്സുകളാട്ടാ, പല വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. ഒരുപാട് നമ്മളെ ബാറ്റില്ലേ, ബാറ്റ് ഫ്ലവർ, അതിൻ്റെ ഒരുപാട് തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ, പല വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. ബാവ, ഈ ഒരു പ്ലാന്റ്സിന് എത്ര എമൗണ്ട് വരിക എന്ന് പറഞ്ഞേ? ഈ ഒരു സൈസുള്ള തരണം 100 നിങ്ങളെ റേറ്റ്, വരുന്നവളുടെ റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു 100 രൂപയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ അതിൽ വില സൈസ് കുറഞ്ഞതുമുണ്ട്, കൂടിയതുണ്ട്, അതിനേക്കാൾ കൂടിയതും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, പല വെറൈറ്റീസ് പ്ലാന്റ്സുകളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ഫേണ്, വലിയൊരു ഫേണാണ്, 1500 രൂപയാണ് ബാബ ആ ഫേണെന്ന് പറഞ്ഞിട്ടുള്ള ആ പോട്ടടക്കം ചട്ടിയടക്കം പോലും തരും, വലിയ ഫേണാണ്. പിന്നെ അവിടെ അതിനെക്കാട്ടി വലിയൊരു ഫേണുണ്ട്, കിടിലും ഫേണ്. പക്ഷേ അത് അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കൂല. നിങ്ങൾ വന്ന് JCB ആയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കും. അതേപോലെ നമ്മുടെ മിൽക്കി ബാമ്പു ഇല്ലേ, ഇഷ്ടംപോലെ അതാ, ചെറിയ ചെറിയ 100 രൂപ. ഇത് എത്ര? 100 150 ആ റേഞ്ചിൽ. പിന്നെ
അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൈസ് ഒന്നുമില്ല. ഓരോ പ്ലാന്റ്സിനും ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട്, അതായത് മമ്പറാണ്, മമ്പറെന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വന്നിട്ട് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് പോയിക്കോളി. അതായത് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട്, അഗ്ലോണിമ ഉണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട്. അതൊക്കെ ആ ചുമരിലൊക്കെ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ടില്ല, ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം. അതേപോലെ അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ അത് ഇത് നമ്മളെ കലാത്തിയയുടെ വെറൈറ്റീസ്, അതായത് കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു നേഴ്സറിയാണ്. അപ്പോൾ ആ നേഴ്സറി ഒഴിവാക്കി ഇപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് മുഴുവൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ കുറേ കാലമായി ഇങ്ങനെ നോക്കാനോ ആളില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഈ തെങ്ങുംതോട്ടത്തിൽ. അപ്പോൾ അത് ഫേണുകൾ, കുറച്ച് ഫേണുകൾ ഇതാ പല വെറൈറ്റീസ്. ഇതിലൊക്കെ ഇത്ര പ്രൈസൊന്നും ഒന്നുമില്ല കേട്ടോ. നിങ്ങളിവിടെ വന്നിട്ട് സംസാരിച്ചാൽ നിങ്ങൾ പറയുന്ന പ്രൈസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും. ആ ഒരു രീതിയാണ്. ഈ ഫേണിൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടില്ലേ, കിടിലം ഫേണാണ്. എത്രമാനം വലുപ്പം ഉണ്ട് വെച്ചിട്ടുക്കുക. പക്ഷേ ഇത് കൊണ്ടുപോകണമെങ്കിൽ ജെ സി ബി ആയിട്ട് വേണ്ടി വരും, അജാതി സൈസാണ്. പിന്നെ അതവിടെ സി സി പ്ലാന്റുകളൊക്കെ പൊപ്പകേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കും, ഇതിനൊക്കെ ചെറിയ പ്രൈസുള്ളൂ കേട്ടോ. പിന്നെ അതാ, അതിപ്പോൾ നമ്മളവിടെ നേരത്തെ കണ്ട പണ്ടത്തെ ഗ്ലോണിമകളാണ്. ഇതന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ നല്ല ലീഫ് വീതി കൂടിയതുണ്ട്, അതേപോലെ ലീഫ് വീതി കൂടാത്ത ചെറിയ വെറൈറ്റി ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട്, ഇതൊക്കെ ഏത് പ്ലാന്റ് ആണോ എന്ന് എനിക്ക് പേരറിയില്ല, ബാവാക്കും പേരറിയില്ല. ഞാനും ബാവിയും ഒരേപോലെയാണ്, പ്ലാന്റുകളെ പേരുകളൊന്നും വല്ലാതെ അറിയില്ല. പിന്നെ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അത് ഒരുപാട് പ്ലാന്റ്സുകൾ, അതുപോലെ ആ ചോമരൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ വലിയ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അരേലിയ, അതേപോലെ ഒരുപാട് പ്ലാന്റുകൾ, വലിയ സൈസുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യാനുസരണം ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. പിന്നെ മുറിച്ചിട്ട തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ വേറെ എടുത്ത് കളയാൻ നിൽക്കണ്ട കേട്ടോ. ഇതേപോലെ ഡിസൈൻ ഉണ്ടാക്കാം, പെയിൻ്റൊക്കെ അടിച്ചിട്ട്, വെള്ളയും കറുപ്പും പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കൂട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ പ്ലാന്റ്സ് വെച്ച് സെറ്റാക്കട്ടോ. ഫിലോഡെൻഡ്രോൺ പക്ഷെ ഇതൊക്കെ ഇവിടെ കൊടുക്കാനുള്ള കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കോളി, ഇതൊക്കെ ഇവർ തരും കേട്ടോ. അതായത് തെങ്ങല്ല, ആ പ്ലാന്റ്സുകളായി കാണുന്ന പ്ലാന്റ്സുകൾ. പിന്നെ ഇതവിടെ കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല ബിഗ് സൈസ് പ്ലാന്റ്സുകളുണ്ട്, ഒരുപാടുണ്ട്. ഇതൊക്കെ നല്ല ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ ലോ പ്രൈസ് ആവാൻ സാധ്യതയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് അതിന് വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും സൈസ് ഉണ്ട്, ഒരു 1000 വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതവിടെയൊക്കെ ഉണ്ട്, ഇതിന് പിന്നെ അത്ര പ്രൈസൊന്നും വരും. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണല്ലോ. പിന്നെ അതവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് പല കോലത്തിലുള്ള, അതായത് ഇങ്ങനെ ഒന്നായിട്ട് കുത്തി നിറച്ച് അതിൻ്റെ ഉള്ളിലിട്ടതാണ്. സി സി പ്ലാന്റൊക്കെ കണ്ടില്ലേ, ആരൊക്കെയോ കുറേ വെട്ടിക്കൊണ്ടേക്കണേ മതി. ആ കലാത്തി അതാ വലിയൊരു ഇഷ്ടംപോലെ ഷൂട്ടുകൾ ഉണ്ടായില്ലേ. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. ഇതൊക്കെ എന്താ പറയുക, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലം സാധനമാണ്. ഇതെവിടെ കണ്ടില്ല, ഒരു അടിപൊളി ഫ്ലവറൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ്, സൂപ്പർ. ഇത് കണ്ടില്ല, ഇതൊക്കെ നല്ല രസമുള്ള പ്ലാന്റുകളാട്ടോ. അതൊക്കെ ഫേണാണ് ആ തലക്കിലെ കാണുന്നത്. ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേണുകളാണ്. അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊന്നും പേരുകൾ പറഞ്ഞുതരാൻ അറിയില്ല. ക്രിപ്റ്റാന്തസിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, നല്ല ലുക്കുണ്ട് കാണാൻ കേട്ടോ. അത്യാവശ്യം സൈസും ഉണ്ട്. ഈ ഒരു പോട്ടിന് 150 വില വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ്സാണ്. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സുകളുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഫിലോഡെൻഡ്രോൺ മറ്റേ ക്രിപ്റ്റാന്തസിൻ്റെ ഒരു വേറൊരു വെറൈറ്റീസ്, നല്ല സൈസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതിന് 250 ഒക്കെയാണ് അതിന് പ്രൈസ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി അപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ദ ഫിലോഡെൻഡ്രോൺ, ഇത് പിന്നെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള, അതിന് കുറച്ചും കൂടിയൊക്കെ പ്രൈസ് കൂടുതലുണ്ടാവും. ഒരു 1000-1500 ഒക്കെ വില ഉണ്ടാവും, അത്രയും സൈസ് ഉണ്ട്, വലിയ ഒരു പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതാ ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട്, സാൻസ്വേറിയുടെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഉണങ്ങിപ്പോയി എന്ന് തോന്നും കണ്ടാലും, പക്ഷെ ഉണങ്ങിയതല്ല, അത് ആ വെറൈറ്റി അങ്ങനെയാണ്. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഇഷ്ടംപോലെ ഷൂട്ടുകളതാ. അതേപോലെ എന്താ പറയുക, ഫിലോഡെൻഡ്രോൺ, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ ഇതിൽ വേറെ കാണിച്ചത്, സാൻസ്വേറിയുടെ വേറൊരു വെറൈറ്റീസ്. ഇത് കണ്ടില്ലേ, അടിപൊളി, ഇത് മിനിയേച്ചർ ഒരു ടൈപ്പ്, നല്ല ഒരുപാട് ഷൂട്ടുകളുണ്ട് അതിൽ. അതേപോലെ അതിൻ്റെ നേരെ വലുത് വലിയത് ഇതാകട, ഇതിൻ്റെ ഒരുപാട് ഷൂട്ടുകളുണ്ട്. ഇത്തരം നല്ല അടിപൊളി ഫ്ലവറൊക്കെ അത് തൂങ്ങിക്കിടക്കുന്ന കിടിലം പ്ലാന്റ്സ്, ഒരു രക്ഷയില്ല. അതൊക്കെ അതിനൊക്കെ തൈകളുണ്ട്, നമ്മളെ എന്താ പറയുക, ബാറ്റ് ഫ്ലവർ, അതല്ല ഇതിൻ്റെ പേര്.
ഇങ്ങനത്തെ ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ്സിന് ഒരുപാട് തൈകളുണ്ട്, ഇഷ്ടംപോലെ തൈകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കോളി. ഇതൊക്കെ ഉണ്ടല്ലേ, കിടിലം ബോൺസൈ ഇവിടെ ഉണ്ട് കേട്ടോ, നല്ല സൈസുള്ള. അതായത് ഒരുപാട് വർഷത്തെ പാക്കുകൾ, എത്ര വർഷത്തെ പാക്ക് ഉണ്ടാവും ബാബ ഇതിനൊക്കെ? ആ 25 വർഷം. ഈ ബോൺസൈക്ക് എത്ര വർഷത്തെ പാക്ക് ഉണ്ട്? ഇതിന് ഈ മൂന്നെണ്ണത്തിന് ഇതിന് 30 കൊല്ലം. 30 കൊല്ലം. ഇത് ചട്ടിയൊന്നുമില്ല, ഈ ഒരു കല്ലുമ്പിൽ നിൽക്കുന്നില്ല. അപ്പൊ പറിച്ചെടുക്കേണ്ടി വരും അല്ലേ? ഒരാൾ വന്ന് കണ്ട് ഈ ബോൺസൈ വില കിട്ടുകയാണെങ്കിൽ സംസാരിച്ചിട്ട്. അപ്പൊ താല്പര്യം ഇതേ മൈന അല്ലേ? അതായത് താല്പര്യമുള്ള ആളുകൾ ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു പ്രൈസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. ഓക്കെ, ഇതിനൊന്നൊരു പ്രൈസ് ഇപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. അതേപോലെ നല്ല ക്യാക്ടസ്, കിടിലം ക്യാക്ടസ്. ഇതവിടെ നല്ല സൈസുള്ള ക്യാക്ടസ്. ഇതിനൊക്കെ ഷൂട്ടുകൾ അവിടെ ഉണ്ട് കേട്ടോ, പോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ തൈകൾ. ഇതാ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട്. ആ മൂലക്കിലൊക്കെ ഉണ്ടല്ലേ ബാറ്റ് ഫ്ലവർ ഉണ്ടല്ലോ നേരത്തെ കാണിച്ചു തന്നെ, അതിൻ്റെയൊക്കെ ഒരുപാട് തൈകളുണ്ട്. അതൊക്കെ പറിച്ചു കൊണ്ടുപോവാം, അപ്പോൾ ചെറിയ പ്രൈസ് വരുള്ളൂ. അതേപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരുപാട് പ്ലാന്റ്സുകൾ, ഫേണുകളൊക്കെ. അതാ കിടലും ഫേണുകളൊക്കെ ഉണ്ട്, പല വെറൈറ്റീസ് ഫേണുകൾ ഉണ്ടല്ലേ. ഒരു വെറൈറ്റി നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ അവിടെ, 250 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ്. അതാണ് ഇതിന് തല മാത്രം ഒരു പിങ്ക് കളറായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വീട്ടിലേക്കുള്ള വഴി കേട്ടോ, പക്ഷെ വഴിയിൽ രണ്ട് സൈഡിൽ ഇതേപോലെ പ്ലാന്റ്സ് വെച്ചിട്ട്. ഇതൊക്കെ ഉണ്ടല്ലേ നമ്മളെ സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ഉണങ്ങിയ ഉണങ്ങി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന ആ വെറൈറ്റിയാണ്. ഇതൊക്കെ ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ബാബ പറിച്ചു തരും കേട്ടോ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റ്സുകളാണ്. എന്താ ഇവിടെ കണ്ടില്ലേ നമ്മളെ, എന്താ അതിന് പറയുക, പീസ് ലില്ലി. അതായത് നാസ പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി എന്നാണ് പറയുന്നത്. 5-6 വെറൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറിച്ചു കൊടുക്കൂലോ? ഇതൊക്കെ പറിച്ചു കൊടുക്കും. ഇതൊക്കെ കട്ട് ചെയ്ത് പറിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ കാണുന്ന ഏത് പ്ലാന്റ് വന്നാണ് നിങ്ങൾ ചോദിച്ചത്? ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ബോൺസൈ ആയിക്കോട്ടെ, ഒരുപാട് ബോൺസൈ ഉണ്ട്, ബോൺസൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ അത് ഏത് പ്ലാന്റും ചോദിച്ചോളി, എല്ലാം വെക്കും അല്ലേ. ഒന്നൊക്കെ നമ്മൾ മദർ പ്ലാന്റ് ഒക്കെ ഒന്ന് ഇവിടെ ഒന്ന് വെക്കും, അങ്ങനെയുള്ള അതില് മാത്രം നമുക്ക് നഷ്ടപ്പെട്ട് പോകാനാണ്. ഓക്കെ, ബാക്കിയൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാബാൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആർക്കെങ്കിലും താല്പര്യമുള്ള ഈ പരിസരത്തൊക്കെ ഉള്ള ഈ മമ്പറം, കുന്നുമ്പറം, ചെമ്മാടി ഈ ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കി, പ്ലാൻസ് തിരഞ്ഞ് നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലാൻസൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോയിക്കോളി. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ. അടുത്തൊരു കിട്ടുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.